നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് രണ്ട് മന്ത്രിമാരുണ്ട്, രണ്ടല്ല മൂന്ന് മന്ത്രി, അനില് ശിവകുട്ടി ആനരാജ്, അരമന്ത്രി, അരമന്ത്രിയോ മുക്കാൽ മന്ത്രിയോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ പറഞ്ഞു. ഇപ്പൊ അത് കാൽമന്ത്രി ആവാൻ പോവാ. ഈ അരമന്ത്രി പണ്ട് പിന്നെ നമ്മുടെ ഈ പിന്നെ പ്രസിദ്ധമായ ഒരു കൊലക്കേസിൽ ഉണ്ട വിഴുങ്ങിയ ഒരു വക്കീലിന്റെ പേര് കേട്ടിട്ടുണ്ട്. അതെ. അപ്പം അതിനുശേഷം പിന്നെ അണ്ടോയിൽ വിഴുങ്ങിയ ഒരു മന്ത്രി എന്ന് പറഞ്ഞ വക്കീല്, പിന്നീട് മന്ത്രിയായിരുന്നു ജെട്ടി, ജെട്ടി അതിനെക്കാട്ട് കോണകം എന്ന് പറയുന്നത് കോണകം വിഴുങ്ങി എന്ന് പറയാം. അപ്പൊ അദ്ദേഹം ജെട്ടി മന്ത്രി എന്നായപ്പോ സോഷ്യൽ മീഡിയയിലെ പലരും ജെട്ടി മന്ത്രി, ജെട്ടി മന്ത്രിക്ക് ഇന്ന് ഹൈക്കോടതി നല്ല ഭംഗിയായിട്ടൊരു സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടായിരുന്നു? കാരണം ഇദ്ദേഹം 30 പ്രാവശ്യം 32 പ്രാവശ്യം തന്നു ഇദ്ദേഹത്തിന്റെ ഈ കേസ്, ജെട്ടി കേസ് പിന്നെ വിചാരണ നീട്ടി നീട്ടി ഒരു മനുഷ്യട്ട് കൊണ്ടുപോക്കായിരുന്നു. അതൊരു വിനോദം പോലെയാണ് ജെട്ടി. ഉള്ളിൽ അവസാനം ആരോ കൊണ്ടുപോയി ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി കൊടുത്തു. ഈ ഇങ്ങനെ തൃശ്ശൂർ സ്വദേശി ഒരു ജോർജ് വള്ളി ഒരു പൊതുപ്രവർത്തകൻ കൊണ്ടു കൊടുത്തു. ഇത് അനന്തമായി നീണ്ടുകൊണ്ട് പോകുന്നത് ഇയാൾ മന്ത്രിസ്ഥാനം തീരുന്നതുവരെ ഈ കേസ് കോടതി വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞപ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലാവുകയും ഹൈക്കോടതി ഭയങ്കരമായി ബോധപൂർവം ഒന്നുമല്ലാതെ അദ്ദേഹം അത് അറിഞ്ഞ കാര്യം പോലുമല്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ മന്ത്രിയെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആവശ്യമുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞാണ്. ഹൈക്കോടതിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. ഹൈക്കോടതി പറഞ്ഞോട്ടെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞോട്ടെ ഒരു കാര്യം. പക്ഷേ ഇത് ഈ ഞങ്ങളുടെ മന്ത്രി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അദ്ദേഹത്തെ ഒരു കേസ് ഏൽപ്പിച്ചാൽ അദ്ദേഹം ആ ഒരു കേസ് ഒരു പ്രതി ഒരു കേസ് ഏൽപ്പിക്കുന്നതിനാ അദ്ദേഹത്തെ കേസിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയല്ലേ? അത് വിട്ടുകിട്ടാൻ വേണ്ടി അദ്ദേഹം നല്ല പ്രഗത്ഭനായ ഒരു വക്കീലാണ്. അദ്ദേഹം ആ പ്രതിയെ വിടിയിപ്പിച്ചു, ആ കേസിൽ നിന്ന് ഒഴിവാക്കിച്ചു. എന്തായാലും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സക്സസ് ആയി. ആയിക്കോട്ടെ, നിങ്ങളിപ്പോ മൊണ്ണ മന്ത്രി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് ശമ്പളം കൊടുക്കേണ്ട ജോലിയല്ല എന്റെ എന്ന് പറഞ്ഞാൽ ഇയാൾ രാജിവെച്ചു പോണം. ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്, ഞാൻ എനിക്ക് ശമ്പളം കൊടുക്കാനുള്ള ആവശ്യം പുള്ളി അത് ശമ്പളം കൊടുക്കുന്നില്ല. അതിനുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആ കോർപ്പറേഷന് എം ഡി ഉണ്ട്, ജീവനക്കാരുണ്ട്, അത് ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്, കൊടുക്കുന്ന ആളുകളും എല്ലാം അവിടെ ഉണ്ട്. ഹൈക്കോടതി വിശദീകരണം നേടിയിട്ടുണ്ട്. അതെ, കേസ് നീണ്ടു പോകുന്നത്. അതെ, ആ മജിസ്ട്രേറ്റിനോട് കോടതി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പറയുന്നത് കോടതി കാര്യമാണ്. ആ മജിസ്ട്രേറ്റിനോട് ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി. ചില്ലറ കാര്യമല്ലല്ലോ, നിങ്ങളെ മിടുക്കനായ മന്ത്രിയൊക്കെ തന്നെ നിങ്ങൾ വാനോട് നിങ്ങൾ തള്ളി വെച്ചോണ്ടാണെന്നോ കൊണ്ണയോ കിണ്ണയോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആ മജിസ്ട്രേറ്റിനോട് നിങ്ങൾ വിശദമായി റിപ്പോർട്ട്, ഇത് വളരെ മോശമാണ്, ജുഡീഷ്യറിക്ക് അപമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടോ? രണ്ടാഴ്ച കഴിഞ്ഞ കേസ് പരിഗണിക്കുമ്പോ രണ്ടാഴ്ച കൊണ്ട് വീണ്ടും കേസ് പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് നാളെ അങ്ങ് പരിഗണിച്ചാൽ പോരെ. ഈ രണ്ടാഴ്ച കൊണ്ട് നീട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹം മിടുക്കനായ ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ മിടുക്കനായ മന്ത്രിമാരിൽ ഒരാളാണ്. അപ്പൊ അറിയാമോ, ആന്റണി രാജു ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വാധീനിച്ചു എന്നാണ്. ആന്റണി രാജു മിടുക്കനായ ഒരു, അദ്ദേഹം മിടുക്കനായ ഒരു അഭിഭാഷകനാണ്, മിടുക്കനായ ഒരു എം എൽ എ ആണ്, മിടുക്കനായ ഒരു മന്ത്രിയാണ്. ഇനി കൂടുതൽ വീട്ടിൽ ചെന്നവരായി പോകും. അതുകൊണ്ട് കൂടുതൽ വേണ്ട, രാജിവെക്കാന്ന് ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇതൊരു ഗുരുതരമായ നിയമപ്രശ്നമാണ്. അതെ, ഗുരുതരമായ നിയമപ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളിലിരിക്കുന്ന അദ്ദേഹം രാജി വെച്ച് പുറത്തു വരണം എന്ന്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇതെല്ലാം ഈ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പൊ ഇത് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കേണ്ടതാണ് വലിയൊരു സീനിയർ അറ്റോക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ അവരുടെ കീഴിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇദ്ദേഹം കൂടി പ്രാക്ടീസ് ചെയ്തിരുന്നു. എനിക്ക് അല്ലല്ലേ, ഞാനൊരു പൊതുതത്വം പറഞ്ഞതാണ്. ഞങ്ങളുടെ ഒരു മന്ത്രി, ഞങ്ങളുടെ മന്ത്രിസഭയിൽ സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള ഒരു നല്ലൊരു മന്ത്രിയാണ്. ആ മന്ത്രിയെ കുറിച്ച് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒറ്റ വരിയിലുണ്ട്. ഞങ്ങളുടെ മന്ത്രി സായിബിന്റെ ജട്ടി വിഴുങ്ങിയാൽ
വക്കീലാണോ ഒരു നല്ലൊരു അഭിഭാഷകനാണെന്ന് അദ്ദേഹം തെളിയിച്ചോ, അതുപോലെ അദ്ദേഹം നല്ലൊരു മന്ത്രിയാണെന്ന് തെളിയിച്ചോണ്ടിരിക്കുകയല്ലേ? അത് മാത്രം പറയല്ലേ, അതെന്തേ ആള്, കാരണം ഈ ട്രാൻസ്പോർട്ട് ജീവനക്കാരി ചിരിക്കും. ട്രാൻസ്പോർട്ട് ജീവനക്കാർ ചിരിക്കാന്ന് ഒരിക്കണ്ട, ഏത് മന്ത്രി മരിച്ചപ്പോഴാ അവരെ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാക്കിയത്? ഒരു കാര്യം, 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയില് മാത്യു ടി തോമസ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ ആ വകുപ്പ് ലാഭത്തിലായിരുന്നു. അത് ടി പി സെൻകുമാർ ആയിരുന്നു അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. എന്തൊക്കെയോ മാജിക് കാണിച്ചു. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടോ, അത് ഏത് ഉദ്യോഗസ്ഥനും കഴിവുള്ള, ഇപ്പൊ ഇരിക്കുന്ന ബിജു പ്രഭാകരനും കഴിവുള്ളവൻ തന്നെ, സെൻകുമാറിനോടൊപ്പം തന്നെ കഴിവുള്ള ഉദ്യോഗസ്ഥൻ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, പക്ഷേ അവരെ മര്യാദയ്ക്ക് അവിടെ ഭരിക്കാൻ അനുവദിക്കണം യൂണിയനുകൾ. അതാദ്യം ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് നന്നാക്കാൻ ചെന്ന ഡോക്ടർ അശോകന്റെ സ്ഥിതി നമുക്കറിയാമല്ലോ, കണ്ണീരും കൈമാരി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരില്ലാത്തതല്ല, ഉണ്ട്. സെൻകുമാർ തുടങ്ങി വെച്ച കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അന്ന് ആ കാലത്ത് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും അങ്ങയുടെ അന്നത്തെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന വീരേന്ദ്രകുമാർ സാറിനൊക്കെ അന്ന് എതിർപ്പായിരുന്നു അദ്ദേഹത്തെ വെക്കുന്ന കാര്യം. അത് അത് വേറെ കാര്യം. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നന്നാക്കിയ പല ഉദ്യോഗസ്ഥന്മാരുടെ ഒരാളായിരുന്നു സെൻകുമാർ. അതുപോലെ തന്നെ തച്ചങ്കരി വന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി, അയാൾ ആ കോർപ്പറേഷൻ നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു, ലാഭം ഉണ്ടായി. അതുപോലെ പിന്നെ ബിജു പ്രഭാകരൻ, ഇവരെല്ലാം സിവിൽ സർവീസിലെ മിടുക്കരായ ഉദ്യോഗസ്ഥരാണ്. അവരെ നിങ്ങളൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അവരെ നേരെ ജീവിയെ അത് കൊണ്ടുപോകാൻ അനുവദിക്കണം. അതല്ലാതെ എൻ്റെ ഇടയ്ക്ക് ഈ സുരേഷ് കുമാറിനെ പോലുള്ള ഈ ഞാഞ്ഞൂല് പിന്നെ നമ്മുടെ യൂണിയൻ നേതാക്കന്മാരെ കൊണ്ട് പിന്നെ ഇടങ്കോൽ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ അന്നേരം പിന്നെ ബഹുമാന്യനായ ആന്റണി രാജു മന്ത്രി ഇതൊന്നും സമ്മതിക്കുന്നില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, അദ്ദേഹത്തിന് ഇതിനെ ഇതിനെ ഇപ്പൊ കുറെ ദിവസമായിട്ട് അദ്ദേഹത്തിന് ഇതൊന്നും തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ ജീവനക്കാരെല്ലാം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് പിന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ്. മൂന്ന് മതി, നിങ്ങൾ ചെറുതായി കാണരുതേ, ചെറുതായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ തൂക്കം തന്നെ നമുക്ക് പ്രതികരണം നോക്കാം. എന്താണെന്ന് പ്രതികരണം നോക്കാം. അദ്ദേഹം എന്താണ് ഇതിന് മറുപടി പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ രാജിവെപ്പിക്കാനുള്ള പരിപാടിയാ കാണിക്കുന്നതെന്ന് വളരെ വ്യക്തവും ശക്തമായി ഞാൻ പറയുകയാണ്. ഇത് ഇതിപ്പോ സംഗതി, ഈ ഒരു മനുഷ്യരുടെ പക്ഷെ പറഞ്ഞ ഒരു കഥയുണ്ട്, നിങ്ങളെ എനിക്ക് വെറുതെ വിടണമെന്നുണ്ട്, പ്രതിയോട് പറയുക, പക്ഷെ നിങ്ങളുടെ വക്കീൽ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആന്റണി രാജിനെ വെറുതെ വിടണമെന്ന്, പക്ഷെ ഇദ്ദേഹത്തിന്റെ വാദം കേട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ രാജിവെപ്പിച്ചേ മതിയാവൂ എന്നുള്ള ഒരു രീതിയിലാണ്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ രാജിവെക്കണമെന്നില്ല. വരട്ടെ, കോടതി നിന്ന് വരട്ടെ.